നമുക്കിനി നോക്കേണ്ടത് ഡയലക്ട്രിക്സ് ആൻഡ് പോളറൈസേഷനാണ്. നാം ആദ്യം കണ്ടത് കണ്ടക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ്. ഇനി ഇൻസുലേറ്റേഴ്സിലെ തന്നെ ഡയലക്ട്രിക്സ് എന്നുള്ളതൊന്ന് നോക്കാം. അതായത് നോർമലി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇല്ലാത്തതെല്ലാം ഇൻസുലേറ്ററാണ്. പക്ഷേ എല്ലാ ഇൻസുലേറ്റേഴ്സിനെയും ഡയലക്ട്രിക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡയലക്ട്രിക്സ് എന്ന് പറയുന്നത് ഡൈ എന്ന് പറഞ്ഞാൽ രണ്ട്. അപ്പോൾ ഡയലക്ട്രിക് ആയിട്ടുള്ളൊരു ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആറ്റംസ് അല്ലെങ്കിൽ അതിൻ്റെ മോളിക്യൂൾസിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ ഒരു അസിമെട്രി ഉണ്ടാവുകയും അതുകൊണ്ട് ഒരു ഡൈപോൾ മൊമെൻ്റ് ആ മോളിക്യൂളിന് ഒരു മോളിക്യൂളർ ഡൈപോൾ മൊമെൻ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന സാധനമാണ് ഡയലക്ട്രിക് എന്ന വിഭാഗത്തിൽ വരുന്നത്. അപ്പോൾ എല്ലാ ഡയലക്ട്രിക്സും ഇൻസുലേറ്റേഴ്സാണ്, പക്ഷേ എല്ലാ ഇൻസുലേറ്റേഴ്സും ഡയലക്ട്രിക്സ് അല്ല. ഈ ഡയലക്ട്രിക് മീഡിയത്തിൽ തന്നെ വീണ്ടും നമുക്കതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പോളാർ ഡയലക്ട്രിക് മീഡിയം, പിന്നെ ഒന്ന് നോൺ പോളാർ. ഒരു CO2 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ എടുക്കുക. ഇവിടെ നമുക്കറിയാം കാർബൺ രണ്ട് സൈഡിലും ഓക്സിജൻ. ഇവിടെ കാർബണിന് ചുറ്റുമായിട്ടുള്ള ഓക്സിജൻ്റെ ആ ഡിസ്ട്രിബ്യൂഷൻ കൂടി നോക്കുമ്പോൾ അതിനൊരു സിമെട്രി ഉണ്ട്. അപ്പോൾ സിമെട്രി ഉള്ളതുകൊണ്ട് നമ്മൾ 11th സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞ് പഠിച്ചതുപോലെ ഇവിടെ സെൻറ്റർ ഓഫ് ചാർജസിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂഷനിൽ എല്ലാ ആറ്റത്തിൻ്റെയും ന്യൂക്ലിയസിലാണ് പോസിറ്റീവ്, അതിന് ചുറ്റിനുമായിട്ട് ഇലക്ട്രോൺസിൻ്റെ ഷെൽസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഈ ഓക്സിജൻ്റെയും കാർബണിൻ്റെയും ഡിസ്ട്രിബ്യൂഷനിലുള്ള സിമെട്രി കാരണം ഈ പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും സെൻറ്റർ ഒരേ പോയിൻ്റ് വരും. ഈ പോസിറ്റീവിൻ്റെ സെൻറ്റർ എവിടെയാണോ അവിടെ തന്നെ നെഗറ്റീവിൻ്റെയും സെൻറ്റർ വരും. അപ്പോൾ അവിടെ ഒരു നെറ്റായിട്ടുള്ള ഒരു ഡൈപോൾ മൊമെൻ്റ് ഒന്നും ഇല്ല. അത് അങ്ങനെ തന്നെ നമുക്ക് ഒരു ന്യൂട്രലായിട്ട് എല്ലാ രീതിയിലും ന്യൂട്രലായിട്ടുള്ളൊരു മോളിക്കുളായിട്ട് അങ്ങ് കൺസിഡർ ചെയ്യാം. ഇനി അതല്ലാതെ HCl ഒന്ന് എടുക്കുക. HCl, ഈ HCl പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈഡ്രജൻ ആറ്റം, അതായത് ഒരു പോസിറ്റീവ് ഉണ്ട് അതിന് ചുറ്റും ഒരു സിംഗിൾ ഇലക്ട്രോൺ ഉണ്ട്. Cl വരുമ്പോൾ അങ്ങനെയല്ല, Clൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അറ്റ് ദ സെൻറ്റർ കൂടുതലാണ്, അതുപോലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഡിഫറൻ്റ് ഷെൽസ് ഇതൊക്കെ ഇങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ പോസിറ്റീവിൻ്റെ രണ്ടിൻ്റെയും കൂടി സെൻറ്റർ ഓഫ് ചാർജസ് എന്ന് പറയുന്നത് ഈ പോസിറ്റീവിനോട് അടുത്ത് ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് വന്നെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അതേസമയം നെഗറ്റീവ് ചാർജ് ഇത് വളരെ വൈഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഈ നെഗറ്റീവിൻ്റെ ചാർജിൻ്റെ നെഗറ്റീവ് ചാർജുകളുടെ ഒരു സെൻറ്റർ ഓഫ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പോയിൻ്റിൽ തന്നെ വരത്തില്ല, പിന്നെ ഇതൊരു ശാഖല്ലാം മാറി ഇങ്ങോട്ട് മാറി എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് ഈ HCl എന്ന് പറയുന്ന മോളിക്യൂൾ എടുക്കുമ്പോൾ അതിനൊരു നെറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകുന്നു. അതായത് ഒരു പോസിറ്റീവ് ഇവിടെയും നെഗറ്റീവ് ഇവിടെയും ഒരു ചെറിയ ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെ ഒരു പോളാർ മോളിക്യൂളായിട്ട് എടുക്കാം, ഇതൊരു നോൺ പോളാർ മോളിക്യൂളായിട്ട് എടുക്കാം. റീസൺ ഇതാണ്, ഇവിടെ നോൺ പോളാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മോളിക്യൂളാർ ലെവലിലൊരു സിമെട്രി ഉണ്ട്, പോളാർ ആകുമ്പോൾ ഒരു അസിമെട്രി ഉണ്ട്. ഇനി ഇതിനെ നമുക്കൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വയ്ക്കുമ്പോൾ, രണ്ടും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. നമുക്ക് നോൺ പോളാർ ആൻഡ് പോളാർ ആയിട്ടുള്ള മോളിക്യൂൾസ് ചേർന്ന ഒരു ഡയലക്ട്രിക് മീഡിയം നമ്മൾ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാ മോളിക്യൂൾസിനും അല്ലെങ്കിൽ എല്ലാ ആറ്റംസിൻ്റെയും നമുക്കൊരു സിമെട്രി എന്ന് പറയുന്നത് ഞാനിങ്ങനെ സർക്കിളായിട്ട് ഓരോ ആറ്റംസിൻ്റെയും പെർഫെക്റ്റ്ലി സ്പെറിക്കലായിട്ടുള്ള രീതിയിൽ എടുത്തിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ അങ്ങനെയല്ല, ഇതിനൊരു നെറ്റായിട്ട് ഓരോ മോളിക്യൂൾ ലെവലിലും ഓരോ ഡൈപ്പോൾ മൊമെൻ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ആ ഡൈപ്പോൾ മൊമെൻറ്റിനെ ഞാനിങ്ങനെ ഒരു ആരോ വീതം കാണിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ആരോസും ഓരോ ഡയറക്ഷനിലായിട്ട് വ്യത്യസ്തമായിട്ടായിരിക്കും, അതായത് റാൻഡമായിട്ടായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ഡൈപ്പോൾസ് എല്ലാം അലൈൻഡ് ആയിരിക്കണം എന്നേ യാതൊരു നിർബന്ധവും ഇല്ല. കാരണം ആറ്റംസിൻ്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് റാൻഡമാണ് ഇതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അതുകൊണ്ട് നെറ്റ് ഡൈപ്പോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ മോളിക്യൂളിനും ഡൈപ്പോൾ മൊമെൻറ്റ് ഇവിടെയുണ്ട്, പക്ഷെ നെറ്റ് ഡൈപ്പോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയും സീറോയാണ്, ഇവിടെ ഡൈപ്പോൾ മൊമെൻറ്റേ ഇല്ല, അതുകൊണ്ട് ഇവിടെയും സീറോ ആണ്. സോ ഒരു സാധാരണ അവസ്ഥയിൽ രണ്ടിനും യാതൊരു മാറ്റവുമില്ല. ഇനി ഇവിടെ ഞാൻ ഈ
നോൺ പോളാറായിട്ടുള്ളതിനെ ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡിലേക്ക് വെക്കാൻ പോവുകയാണ്. അതായത് ഞാനൊരു ഹൈ നെഗറ്റീവ് ചാർജ് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, കണ്ടക്ടേഴ്സിൻ്റെ പോലെ ഇലക്ട്രോൺസിന് വിട്ടുപോകാനുള്ള സ്വാതന്ത്ര്യമില്ല, ഫ്രീഡം ഓഫ് മോഷൻ ഇല്ല. പക്ഷേ ഇലക്ട്രോൺസ് ഈ നെഗറ്റീവ് ചാർജിൽ നിന്ന് ഒന്ന് റിപ്പൽ ചെയ്യും, കുറച്ചൊന്ന് അകലാൻ നോക്കും. അപ്പോൾ എന്ത് പറ്റും, ഈ സ്പെറിക്കൽ ഷേപ്പ് ഒന്ന് മാറിയിട്ട് ഇവിടുത്തെ ഇലക്ട്രോൺസ്, ഇത് ന്യൂക്ലിയസ് ഇവിടെ തന്നെയുണ്ട്, ന്യൂക്ലിയസിന് അനങ്ങാനുള്ള ഇതില്ല, പക്ഷേ ഇലക്ട്രോൺസ് ഒന്ന് ഇങ്ങനെ നീണ്ടും ഇങ്ങോട്ട് പോകുന്നു, അതിൻ്റെ ഓർബിറ്റ് ശകലം നീണ്ടു. അപ്പം നെഗറ്റീവ് ഇവിടെയായി. ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത ആറ്റത്തിൻ്റെ ഇലക്ട്രോണും അവിടെ നിന്ന് റിപ്പൽ ചെയ്ത് മാറിപ്പോയി. അപ്പോൾ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. ഇങ്ങനെ ഇതെല്ലാം ഈ പറഞ്ഞ രീതിയിൽ എല്ലാം പ്ലസ് ഇവിടെ, മൈനസ് ഇവിടെ, പ്ലസ് ഇവിടെ, മൈനസ് ഇവിടെ. അപ്പോൾ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ നെഗറ്റീവ് ചാർജ് ഞാൻ പുറത്ത് കൊണ്ടുവച്ച അതിൻ്റെ സൈഡിലായിട്ട് ഒരു നെറ്റായിട്ട് പോസിറ്റിവിറ്റി ഉണ്ടാകും, അങ്ങേ അറ്റത്ത് നെറ്റായിട്ട് നെഗറ്റിവിറ്റി ഉണ്ടാകും. ഇൻ ബിറ്റ്വീൻ നോക്കുകയാണെങ്കിൽ പ്ലസ് മൈനസ്, പ്ലസ് മൈനസ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കുള്ള എവിടെയെങ്കിലും നോക്കുകയാണെങ്കിൽ നെറ്റ് ചാർജ് എത്രയുണ്ട്? നെറ്റ് ചാർജ് എന്ന് പറയുന്നത് സീറോ ആണ്. നെറ്റ് ഫീൽഡ് എത്രയുണ്ട്? സീറോ ആണ്. കാരണം പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം ഈക്വലാണ്. പക്ഷേ രണ്ട് സർഫസിൽ വരുമ്പോൾ ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ ആണെന്ന് എടുക്കുക, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ആ ഇക്ക് തുല്യമായിട്ട് ഒരിക്കലും വരണം എന്നില്ല, പക്ഷേ ആ ഇക്ക് ഓപ്പോസിറ്റായിട്ട്, അതായത് ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ അകത്ത് പോസിറ്റീവ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡിനെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോളറൈസേഷൻ, ഇ പി എന്ന് ഞാൻ പേരിടുകയാണ്, ഇ പി. സോ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോളറൈസേഷൻ അകത്തുണ്ടായി, അത് എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഓപ്പോസിറ്റാണ്. ഇവിടെയോ ഇതിനെയും ഞാൻ അതേപോലെ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്, ഒരു ഹൈ നെഗറ്റീവ് ഫീൽഡ് ഇവിടെ വെച്ചു. അപ്പോൾ ഈ റാൻഡം ഡയറക്ഷൻ എല്ലാം കൂടി അങ്ങ് മാറി, അതായത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇതിനകത്ത് ഇവിടെ പോസിറ്റീവ് വരുന്നു, മറ്റേ സൈഡിൽ നെഗറ്റീവ് വരുന്നു, ഇതിനിടയ്ക്കുള്ള ഭാഗത്ത് മുഴുവനും പോസിറ്റീവും നെഗറ്റീവുമായിട്ട്, പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ തന്നെ വരും. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ പോളാറിനകത്താണെങ്കിലും എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ച് കഴിയുമ്പോൾ ഒരു നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. എക്സ്റ്റേണൽ ഫീൽഡ് ഈ പോളറൈസേഷൻ കൊണ്ടുണ്ടാകുന്നത് ഇ പി, അതിൻ്റെ രണ്ടിൻ്റെയും സൈൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ എക്സ്റ്റേണൽ ഫീൽഡ് നെഗറ്റീവ് ആണെങ്കിൽ പോളറൈസേഷൻ്റേത് പോസിറ്റീവായി, ഇവിടെ എക്സ്റ്റേണൽ ഫീൽഡ് പോസിറ്റീവ് വരുന്നു, പോളറൈസേഷൻ്റേത് നെഗറ്റീവ് വന്നു. ഇനി ഇതുകൊണ്ടുണ്ടാകുന്ന മറ്റൊരു കാര്യം എന്താ, ഇതുകൊണ്ട് എന്താ പ്രയോജനം? നമുക്ക് ഈ ഡൈപോൾ മൊമെൻ്റ് ഒക്കെ വെച്ചിട്ട് ഒരു പോളറൈസേഷൻ ഉണ്ടായെന്ന് പറഞ്ഞു, അത് ഇതിന് ഓപ്പോസിറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ മീഡിയം ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക, അതായത് ഇങ്ങനെ ഒരു മീഡിയം ഒന്നും ഞാൻ വച്ചിട്ടില്ല, എനിക്ക് ഇവിടെ മൈനസും ഇവിടെ പോസിറ്റീവുമായിട്ട് എനിക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ, സംശയമൊന്നുമില്ല. പക്ഷേ ഞാൻ അവിടേക്ക് കൊണ്ട് ഇങ്ങനെ ഒരു ഡയലക്ട്രിക് വെച്ചപ്പോൾ എന്നാ പറ്റി, ഇതിനകത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ഇ പി ഉണ്ടായി അല്ലേ, ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഇപ്പോൾ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ, ഈ എക്സ്റ്റേണൽ ഫീൽഡ് നെഗറ്റീവാണ്, ഇവിടുത്തെ ഇ പി എന്ന് പറയുന്നത് പോസിറ്റീവാണ്. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇ മൈനസ് ഇ പി വന്നു. അതായത് ഒരു ഡയലക്ട്രിക് മീഡിയം കൊണ്ടുവയ്ക്കുമ്പോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇഫക്റ്റ് ഒന്ന് കുറയും. ഇത് വെച്ചാലും മതി, പോളാർ വെച്ചാലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്ക് ഈ ഇവിടെ നെഗറ്റീവ്, അകത്തേത് പോസിറ്റീവ്. അപ്പോൾ ഈ മൈനസ് ഇ പി എന്ന് പറയുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആക്ച്വൽ ഫീൽഡിനേക്കാൾ കുറഞ്ഞു. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുക്കുന്നതാണ്, പക്ഷേ അതിൻ്റെ ഇഫക്റ്റ് ഒന്ന് കുറഞ്ഞു. പോളാർ ആണെങ്കിലും നോൺ പോളാർ ആണെങ്കിലും ഒരു ഡയലക്ട്രിക് മീഡിയം ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അവിടെ ആ ഫീൽഡിൻ്റെ ഇഫക്റ്റ് കുറയുന്നു. ഇ പി എന്ന് പറയുന്നത് ഇക്ക് തുല്യമാകണമെന്നില്ല, അതിനേക്കാൾ കുറവ് തന്നെയേ വരികയുള്ളൂ. കാരണം എക്സ്റ്റേണൽ കൊടുത്തിരിക്കുന്ന നമ്മൾ മില്യൺസ് ഓഫ് ഇലക്ട്രോൺസ് കൊണ്ടൊരു നെഗറ്റീവ് കൊടുത്തു, അത്രയും ഇലക്ട്രോൺസ് തന്നെ ഇവിടെ അട്രാക്റ്റ് ചെയ്യണമെന്നില്ല. കാരണം ഒന്നാമത് ഇതിന് മൊബിലിറ്റി ഇല്ല, ഒരു ചെറിയ ഒരു അട്രാക്ഷൻ റിപ്പൾഷൻ മാത്രമേ വരുന്നുള്ളൂ. അതാത് ആറ്റത്തെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക ഓരോ ഇലക്ട്രോണും, അതുകൊണ്ട് ഫീൽഡ് കുറയുന്നു. ഇത്രയുമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കേ.